അതോടൊപ്പം പിന്നെയും ചില പ്രാർത്ഥനകൾ കാണാം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അത് പഠിപ്പിച്ചിട്ടുണ്ട്. അബൂ ഹുറൈറ റളിയല്ലാഹു തആല അൻഹു തന്നെ അത് പറയുന്നു. അതുപോലെ തന്നെ എന്തൊക്കെയാണ് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രാർത്ഥിച്ചത്? അനസ് റളിയല്ലാഹു തആല അൻഹുവിൽ നിന്ന് ഉദ്ധരിക്കുന്ന വചനത്തിൽ കാണാം, തിർമിദിയിൽ, ജാ റജുലുൻ ഇലൻ നബിയ്യ സല്ലല്ലാഹു അലൈഹി വസല്ലം, ഒരാൾ റസൂലുള്ളാഹിയുടെ അരികിലേക്ക് കടന്നു വരുന്നു. ഫഖാല, എന്നിട്ട് പറയുന്നു, യാ റസൂലുള്ളാഹി ഇന്നീ ഉരീദു സഫറാ, ഞാൻ യാത്ര പോകാൻ ഉദ്ദേശിക്കുന്നു നബിയേ, എനിക്ക് വേണ്ടി ദുആ ചെയ്യണം നബിയേ എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിനോട് ആവശ്യപ്പെട്ടപ്പോ ഖാല റസൂലുള്ളാഹി കിരിക്ക് വേണ്ടി ദുആ ചെയ്യുന്നു, സവ്വദകല്ലാഹു തഖ്‌വാ, സവ്വദകല്ലാഹു തഖ്‌വാ, അല്ലാഹു നിനക്ക് ഭക്തി വർദ്ധിപ്പിച്ചു തരട്ടെ. സുമ്മക്കാല, പിന്നെയും ആ സഹാബി പറയുന്നു, സിദിനി, പോര നബിയെ, ഇനിയും ദുആ ചെയ്യണം. അപ്പൊ റസൂലുള്ള പറഞ്ഞു, വഗഫറ ദംബക, നിന്റെ പാപങ്ങൾ അല്ലാഹു പൊറുത്തു തരട്ടെ. ഖാല, സഹാബി പറയുന്നു, സിദിനി, നബിയെ, എനിക്ക് വേണ്ടി ഇനിയും നിങ്ങളൊന്ന് ദുആ ചെയ്യണം എന്ന് പറഞ്ഞപ്പോ റസൂലുള്ള പിന്നെയും പ്രാർത്ഥിച്ചു, വയസ്സറ ലക്കൽ ഖൈറ ഹൈസുമാ കുന്ത, നീ എവിടെയായിരുന്നാലും അല്ലാഹു നിനക്ക് നന്മയെ എളുപ്പമാക്കി തരട്ടെ. എത്ര സുന്ദരമായ പ്രാർത്ഥന, എത്ര സുന്ദരമായ പ്രാർത്ഥനയാ പറയുന്നത്. സവ്വദകല്ലാഹു തഖ്‌വാ, സവ്വദകല്ലാഹു തഖ്‌വാ, പഠിച്ചു വെക്കണം സുഹൃത്തുക്കളെ. നമ്മൾ വെറുതെ യാത്രയപ്പിന് പോയതാ, യാത്രയേക്കാൻ പോയതാണ്, ഇന്നാൾ നാട്ടിലേക്ക് പോയി, അല്ലെ ഇങ്ങോട്ട് വരികയാണ് എന്നൊക്കെ പറഞ്ഞ് അവിടെ പോയിട്ട് ഒരുക്കിയ ഭക്ഷണം ഉണ്ടെങ്കിൽ അത് കഴിച്ച് മാത്രം പോന്നാ പോരാ. നമ്മൾ യാത്ര പോകുന്ന വ്യക്തിയും അറിഞ്ഞിരിക്കേണ്ട മര്യാദയുണ്ട്, യാത്രയയക്കുന്നവരും മനസ്സിലാക്കേണ്ട മര്യാദയുണ്ട്. അതാ യാത്ര പോകുന്ന വ്യക്തി കൂടി നിൽക്കുന്നവരോട് പറയുന്നു, അസ്തൗദിയുക്കുമുള്ളു എന്ന് ദുആ ചെയ്യുമ്പോ യാത്ര അയക്കുന്ന വ്യക്തികൾ എന്നാ പറയുന്നു, തീർന്നില്ല പിന്നെയും പ്രവാചകൻ പറഞ്ഞ പ്രാർത്ഥനകൾ പറയുക, അല്ല നിനക്ക് തഖ്വ വർദ്ധിപ്പിച്ചു തരട്ടെ. അള്ളാഹു നിന്റെ യാത്രയിലുടനീളം നിന്റെ ഇനി അങ്ങോട്ട് ഞങ്ങൾ എല്ലാ അവസരങ്ങളിലും നിനക്കല്ലാഹു ഭക്തി വർദ്ധിപ്പിച്ചു തരട്ടെ. വഗഫറ ദംബക, നിന്റെ പാപം അല്ലാഹു പൊറുത്തു തരട്ടെ. തീർന്നില്ല വയസ്സറ ലക്കൽ ഖൈർ ഹൈസുമാ കുന്ത, നീ എവിടെയായിരുന്നാലും നന്മയെ നിനക്കല്ലാഹു എളുപ്പമാക്കി തരട്ടെ. ആ നിലക്ക് പ്രാർത്ഥിച്ചുകൊണ്ടയക്കണം.